ഹലോ എവ്രിബഡി, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ലീവുള്ള ദിവസമാണ്. സോ ഞാനിങ്ങനെ ഹൗസിലി ബോർ അടിച്ചിരുന്നു. അപ്പോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ ഒരു അടിപൊളി സ്ഥലം കണ്ടു ഇൻ മാംഗ്ലൂർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ലല്ലോ, ഇതേതാണ് ഈ സ്ഥലം. അപ്പൊ ഞാൻ ആ സ്ഥലമൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് തീർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു തണ്ണീർ ഭവി എന്ന് പറയുന്ന ഒരു ബീച്ച്, അതേപോലെ തന്നെ എന്തൊരു ട്രീ പാർക്കൊക്കെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ലീവാണ്, സോ ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കാനും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോ അവിടെ പോകാന്, അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തണ്ണീർഭവി ബീച്ചിലായിരിക്കും. അപ്പൊ ആ ഒരു കാഴ്ചയായിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. എനിവേ, ഞാനിങ്ങനെ നടന്നു വന്നപ്പോ എനിക്ക് ഹൗസ് ഏജൻസിയിൽ ഒരു ചേട്ടന്റെ ബൈക്ക് കിട്ടി, അതിൽ കയറി ഞാൻ ഇവിടെ വരെ വന്നു. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഹമ്പൻകട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹമ്പൻകട്ടയല്ല, സോറി, സ്റ്റേറ്റ് ബാങ്ക്. സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഹമ്പൻകട്ട ഇറങ്ങിയാലും കുഴപ്പമില്ല, അവിടെ നമ്മൾ വേറൊരു ബസ്സിന് കയറിയിട്ടായിരിക്കും തണ്ണീർഭവി ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോ അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ എത്തി. ആക്ച്വലി ഞാൻ മുടിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ട് വന്നാണ്, ബസ് കാറ്റടിച്ചെല്ലാം പോയി. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇനി 16 നമ്പർ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ തണ്ണീർഭവിയിലേക്ക് പോകുന്നത്. ആക്ച്വലി നമ്മൾ വന്ന സമയത്ത് വെയിലൊന്നും ഇല്ലായിരുന്നു, രാവിലെ അവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ കണ്ണിനി ഇപ്പൊ ഇങ്ങനെയാകും. ബട്ട് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വീഡിയോ എടുത്ത് നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് വരാം. ഓക്കെ, ജോയിൻ അസ്. ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് കരുതി നമ്മൾ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് 16 നമ്പർ ബസ് കണ്ടുപിടിക്കണം. ഇവിടുന്ന് കുറച്ചുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്റെ കൂടെ ഇന്ന് രണ്ടു പേരുണ്ട്, ഒരേപോലത്തെ യൂണിഫോം പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് തണ്ണീർഭവി ബീച്ചിൽ പോകുന്നത്. അപ്പൊ നമുക്കിനി ബസ് തപ്പണം. എവിടെയാണ്? ഇവിടെ ഒത്തിരി ബസ് കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. This is Mangalore fish market ആണ്, അതോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയോ വെറൈറ്റി ടൈപ്സ് ഫിഷ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓ അടിപൊളി, ജസ്സി. ഓ, ഈ മീനിന്റെ ഒക്കെ വലുപ്പം നോക്കിയേ. ഈ സൈഡ് ഫുൾ അങ്ങനത്തെ ആണ്, ഫുൾ ഫിഷ് മാർക്കറ്റ് ആണ്. അപ്പോ ഇതിന്റെ നടുക്കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ് കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. സോ നമുക്ക് പോകാം. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്, ഇന്ന് ആക്ച്വലി ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ കൊള്ളാം. ബട്ട് നല്ല സ്മെല്ലാട്ടോ, ഒരുമാതിരി ബീച്ച് സൈഡിൽ ചെന്ന് അതേ സ്മെല്ല്. ലെറ്റ്സ് സീ, ഇതൊക്കെ എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് അയലൈഗസ്. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫ്രൂട്ട്സ് മാർക്കറ്റ് ആണ്. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവാണ്, ഫ്രൂട്ട്സിനൊക്കെ. നമുക്ക് ഇനിമേ തിരിച്ചു വരുമ്പോ വന്ന് വാങ്ങാം. ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആ ഹിയർ. സി, അടിപൊളി. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫ്ലവേഴ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ആൻഡ് താഴെ ഫുള്ള് കുറേ ഷോപ്സ് ഉണ്ട്. ഇത് കണ്ടോ, കുറെ നമ്മുടെ മറ്റേ സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന ഷോപ്പ്. ഞങ്ങൾ താഴേക്ക് പോകുന്നില്ല, ഇനി ഞാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കൊള്ളാം. അങ്ങനെ നമ്മള് 16 നമ്പർ ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി ബസ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇത് പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. ഞാനുണ്ടല്ലോ ആ ഒരു ഫ്രൂട്ട്സിന്റെ ഒക്കെ വീഡിയോ എടുത്തപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാം എന്തിനാ വീഡിയോ എടുത്തേ. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാന്ന്. ഓക്കെ ഓക്കെ, വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് പറഞ്ഞു. എന്താണാവോ, എനിവേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. Thank you.
മാസ്ക് ക്യൂരി ആക്ച്വലി ഇവിടുത്തെ ഒരു 90% ആൾക്കാരും മാസ്ക് വിയർ ചെയ്യാറില്ല. ഓൺലി 10% ഓഫ് ആൾക്കാർ അവരും പ്രോപ്പർ ആയിട്ട് മാസ്ക് ഒന്നും വിയർ ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് മടിയാട്ടോ ആക്ച്വലി മാസ്ക് വിയർ ചെയ്യാൻ. പക്ഷെ എന്റെ ഹെൽത്തിനെ പേടിച്ചിട്ട് ഞാൻ ഇപ്പോ മാസ്ക് ഒക്കെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കും, നിങ്ങൾ വയനാട്ടിലാണ് ശരിക്കും സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടിട്ടുള്ളത്. കർണാടകയിലെ സുൽത്താൻ ബത്തേരി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കർണാടകയിലെ നമ്മുടെ മാംഗ്ലൂരിലുള്ള സുൽത്താൻ ബത്തേരിയാണ്. നമുക്ക് നോക്കാം. ആക്ച്വലി നോക്കൂ, ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലം. ഇത് ക്ലോസ്ഡ് ആണ്, ബട്ട് ഈ ചേട്ടൻ നമുക്ക് തുറന്നു തരാന്നൊക്കെയാണ് പറഞ്ഞത്. വീഡിയോ എടുക്കുവാണ്, ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമെന്ന്. എന്തോ പണികൾ നടക്കുവാണ്. യാ, ലെറ്റ് സി. അതിന്റെ മണ്ടേ കയറിയാൽ എന്തോ അടിപൊളി വ്യൂ ഉണ്ട്. ജൂബി നേരത്തെ ഇവിടെ വന്നപ്പോ അതിന്റെ മണ്ടേ കയറി വ്യൂ കണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ബട്ട് അത് ഓപ്പൺ ചെയ്യൂ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ഇവിടെ നിന്ന് കാണാം, സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇതിന്റെ ചുറ്റും ഒന്ന് പോയി നോക്കാം. ഇതിന്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. പുള്ളി നമ്മളെ പറ്റിച്ചു സുഹൃത്തുക്കളെ. പുള്ളി അത് ഓപ്പൺ ചെയ്ത് തരത്തില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് എന്തോ ഇവിടെ പണികളൊക്കെ നടക്കും, ആയതുകൊണ്ടോ പെയിന്റിംഗ് ബോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ചുറ്റും നമുക്ക് പോയി നോക്കാം. നമ്മളെ പറ്റിച്ചു. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി അവിടുന്ന് വീഡിയോ ഷൂട്ട് തുടങ്ങി. ഇപ്പം ഭയങ്കര ചൂടായിരുന്നു, എന്റെ ഫേസ് ഫുള്ളി ഇന്ന് ടാൻ അടിച്ച് ഞാൻ ഉറപ്പായിട്ടും മരിക്കും. എനിവേ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇതും കൂടെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന്. നല്ല രസമായിരുന്നു, പക്ഷെ സാരമില്ല, നമുക്ക് അതിന്റെ ഒരു ഭാഗ്യമില്ല. ഇതുണ്ടോ, അവിടെയാണ് ബോട്ടിങ്ങിന് നമ്മൾ പോകുന്നത് തണ്ണീർഭവിയുടെ. അവിടെ ആൾക്കാരൊക്കെ ചെന്ന് നിൽപ്പുണ്ട്. എനിവേ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വഴിയേ. എന്താണെങ്കിലും സംഭവം കൊള്ളാം. മറ്റേ നമ്മുടെ പഴയ കാലത്തെ ലൈക്ക് എനിക്ക് ഫോർട്ട്സ് ഒക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്ന ബേക്കൽ ഫോർട്ടൊക്കെയാണ്. ഞാൻ ബേക്കൽ ഫോർട്ട് ഇതുവരെ പോയിട്ടില്ല, ബട്ട് ഗോവയിൽ പോയപ്പോൾ ഏതോ ഒരു ഫോർട്ടിൽ പോയിട്ടുണ്ട്. അതൊരു അടിപൊളി ഫോർട്ടാണ്, എനിക്ക് ആ ഒരു ഫോർട്ടോ ഓർമ്മ വന്നു. എനിവേ ഇതിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഇത് പെയിന്റ് ഒക്കെ അടിച്ച് വൺസ് അടിപൊളി ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വരാൻ. ഇതിന്റെ മണ്ടേ കയറിയിട്ടുള്ള വ്യൂ കാണാം. ആക്ച്വലി നമ്മളെ വീഡിയോ ഷൂട്ട് ഒത്തിരി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ തന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ചോദിച്ചു എന്തിനാണ് എടുക്കുന്നേ, എവിടെ കൊടുക്കാണ്. അപ്പൊ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടെ ആക്ച്വലി കുറെ റിസ്ക് എടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വീഡിയോയിലാണ്. ബട്ട് മാക്സിമം ഞാൻ എൻജോയ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ. അപ്പൊ നമുക്കിനി ആ ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകാം. അവരും വരുന്നുണ്ട്, അവരെന്താ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പൊ നമുക്കും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇത് നമ്മുടെ വെൽക്കം ബോർഡിന്റെ ഇവിടേക്ക് എത്തി. ഇതെന്തോ ഒരു അത് അമ്പലമാണോ? ഓക്കെ, അവരുടെ എന്തോ ഒരു സംഭവമാണ്. ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അതിന്റെ ഒരു രൂപം. യാ, ഇറ്റ്സ് ഗുഡ്. ഇത് രാവിലെ 7 ഓപ്പൺ ചെയ്യും. 7:30 വരെയാണ് ഇതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. നോക്കൂ, ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് ഫിഷർമാൻസിന്റെ എന്തോ അവരെ സൂചിപ്പിക്കുന്ന എന്തോ ഒരു സംഭവമാണ്. കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ നട്ടു വെച്ചേക്കുന്നതാണ്. ഇവിടുന്ന് തന്നെ സാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതുണ്ടോ, വൈറ്റ് 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 ഷെൽസ് കിടപ്പുണ്ട്, ചെറിയ ചെറിയ ഷെൽസ്. ഇതാണ് അവിടുത്തെ ഏരിയ. ആക്ച്വലി ഒരു ക്ലൗഡി വിത്ത് സണ്ണി ഡേ ആണ്, നല്ല ചൂടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ഇരുളിമ പോലെ തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ്. നോക്കൂ, അവിടെയൊക്കെ ഒരുപാട് ബോട്ട്സ് ഒക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇനി ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് പോലെ എന്തൊക്കെയോ കുറെ ഷോപ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു. ആക്രിക്കട പോലത്തെ എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, ഇനി ഒരു ബോട്ട് പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബോട്ട് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ലെറ്റ് സീ. ഇതാണ് മറ്റേ അവരുടെ ഗോഡ് പോലത്തെ ദേവിയുടെ ഒരു ഇതുണ്ട്. പിന്നെ യു ക്യാൻ സീ ലോട്ട് ഓഫ് പ്ലേസ് ഹിയർ. അതേപോലെ തന്നെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ പഴശുരാമൻ, പഴശുരാജല്ലോ, ആ പഴശുരാമൻ മഴ പറഞ്ഞപ്പോ എന്തോ ഒരു ഇതുണ്ടായില്ലേ, അതേപോലെ തന്നെ സെയിം സംതിങ് ഒക്കെ കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല. ആൻഡ് ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്, ലൈക്ക് തെങ്ങൊക്കെ ബോട്ടിന്റെ ഉള്ളിൽ എന്താ പറയാ നട്ടു വെച്ചേക്കുന്ന പോലെ. സംഭവം കൊള്ളാട്ടോ. നോക്കി നോക്കി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ലേക്കിന്റെ വ്യൂ. ലേക്ക് ആണോ സി ആണോ? സി ആയിരിക്കും. ഇനിവേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇനിയിപ്പം ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ.
യു ക്യാൻ സി 7 to 7:20 വരെ ടിക്കറ്റ് കൊടുക്കുള്ളൂ. പക്ഷെ അവിടെ എൻട്രി നമ്മൾ 7:30 കണ്ടു. ആൻഡ് ഇതാണ് ടിക്കറ്റ് വരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് 10 രൂപയാണ് ഒരാൾക്ക്. അപ്പൊ 3 പേർക്ക് 30 രൂപ. ഇനിയിപ്പം ഒരു ബോട്ട് പോയിട്ടുണ്ട്, നെക്സ്റ്റ് ബോട്ട് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിപ്പുണ്ട്. ആൻഡ് നോക്കൂ, നല്ല കിടുക്കാച്ചി വ്യൂ. നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നവർ ഇറങ്ങണം, എന്നിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ കയറുന്നത്. നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം മാക്സിമം. അപ്പം ഈ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ബോട്ടിൽ പോയി ഇരിക്കാൻ. ലെറ്റ്സ് സീ, ഇന്ന് നവംബർ 1 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. 3 പേരെ യോ, ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് സീറ്റൊക്കെ അവർ ഒക്യുപ്പൈ ചെയ്തു, ബട്ട് നമുക്ക് എനിവേ അവിടെ പോയി ഇരിക്കാം. ലെറ്റ്സ് സീ. ഓ പതിയെ കേറാം. നമ്മള് ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ട് വന്ന് ഇരിക്കുകയാണ്. ഇനിയിപ്പോ ബോട്ട് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരും കൂടെ കേറിയിട്ട് ഇവരെന്തായാലും ബോട്ട് എടുക്കത്തുള്ളൂ. എനിവേ ഞങ്ങള് 3 പേരും സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആക്ച്വലി എനിക്ക് ഈ വാട്ടർ വേയ്സിലൂടെ ട്രാവൽ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാനിപ്പോ വന്നിട്ട് 3 വർഷമായെങ്കിൽ ഇതുവരെ ഒരു തവണ പോലും ഇവിടെ വന്നിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ആ ഒരു വീഡിയോ കണ്ട ശേഷം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഇവിടെ വരണമെന്ന്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അപ്പൊ അവര് എന്റെ കൂടെ വന്നു. ഇനി നമുക്കിനി ബോട്ട് എന്താ പറയാ എടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മള് ബോട്ട് എടുത്തു. കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിപ്പോ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ട് വന്ന് നിൽക്കുകയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മള് എത്തി ഒരു 5 മിനിറ്റ് ഉള്ളു. ബട്ട് നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇതാ ബോട്ട് ചെട്ടിയിലേക്ക് അടുക്കുന്നു. ബോട്ട് ദേ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി തണ്ണീർഭവി ഇവിടെ. ബട്ട് നമ്മളൊരു ഇതുണ്ട്, നമ്മള് തിരിച്ചു പോയ നേരം ഇനി വീണ്ടും 10 rupees ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. പക്ഷെ ഇനി സ്ഥലമൊക്കെ കൊള്ളാം, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, അടിപൊളി. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവര് നമ്മളെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കാണ്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മള് കൂളായിട്ട് വീഡിയോ എടുത്ത് പോവുകയാണ്. കുറെ വള്ളമൊക്കെ ഉണ്ട്. എനിക്ക് ഒന്ന് മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരുടെ ആയിരിക്കും. ആക്ച്വലി ഇതൊരു ഐലൻഡ് ആണ്, ബോട്ട് വണ്ടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് വേറെ ഏതെങ്കിലും വഴി കാണുമായിരിക്കും. നമുക്ക് പോകാതെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്, ഒരു വോളിബോളിനുള്ള വോളിബോൾ കോർട്ടുകൾ ഗ്രൗണ്ടിലുണ്ട്. ഇത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു അമ്പലവും അവരുടെ പ്രയർ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്, വീടുകളുണ്ട്.
ഇവിടെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്, ഹോട്ടൽസ്, ചെറിയ കൂൾ ബാർ ഒക്കെ പോലെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. സീ ഫുഡൊക്കെ ട്രൈ ചെയ്യാം. ഒരുപാട് സീ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോളൂ, സർഫിംഗ് ബോർഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പം സീ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മള് തണ്ണീർഭവി ബീച്ചിലെത്തി. ഓക്കെ, ഇതാണ് തണ്ണീർഭവി ബീച്ച്. കുറേ പൈൻ തോട്ടം ഒക്കെ ഉണ്ട്, പൈൻ ട്രീസ് ഉണ്ട്. നല്ല രസമാണ്. ആക്ച്വലി എനിക്ക് വാഗമണ്ണാണ് ഓർമ്മ വരുന്നത്, പൈൻ കാടുമ്പോ എനിക്ക് വീട്ടിൽ പോകണം. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതൊരു വണ്ടിയൊക്കെ പോകുന്ന റൂട്ടുണ്ട്. ഇറ്റ് മേ നോട്ട് ബി ഐലൻഡ്. മൂന്ന് സൈഡ് ആയിരിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്, കാരണം കുറെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഒക്കെ കാണാൻ പറ്റും. ബസ്സൊന്നും കണ്ടില്ല. ഇതുവഴി ഞാൻ ട്രീ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരു പീക്കോക്ക് ഒക്കെ ആ റോഡിന്റെ നടുക്ക് നിപ്പുണ്ട്. അപ്പൊ നമുക്ക് ട്രീ പാർക്കിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മളിപ്പോ ബീച്ചിലേക്കാണ് പോകുന്നത്. വാവ്, നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ഇതിലും അടിപൊളിയായിരിക്കും. ഇങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരണമെന്ന് ഞാൻ പറയത്തില്ല, ബിക്കോസ് ബസ്സിന് നമ്മള് മാംഗ്ലൂരിൽ നിന്ന് 15 rupees ആണ് വന്നത്. പിന്നെ ബോട്ടിന് ഏകദേശം 10 rupees ആണ്. സോ ഐ തിങ്ക് ദാറ്റ് യു ക്യാൻ യൂസ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ഇങ്ങോട്ട് ഈസിലി വരാൻ പറ്റും. അപ്പൊ നമുക്കിനി ബീച്ചിന്റെ അങ്ങോട്ട് പോയിട്ട് അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ലെറ്റ്സ് സീ. ഇവിടെ ഒത്തിരി വണ്ടോഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുറേ ഫുഡ് ഐറ്റംസ്, ഐസ്ക്രീംസ്, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഐ തിങ്ക് സേഫ് ഗാർഡ് ഒക്കെ ഉണ്ട്, ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, നമുക്ക് കുലുക്കി സർബത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ജെസ്സി അയവാപ്പളി. അങ്ങനെ നമ്മള് തണ്ണീർഭവി ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാറ്റൊക്കെ വരുന്നുണ്ട് ഗൈസ്. വാവ്, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ജമ്പ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ജമ്പ് ചെയ്യുന്നുണ്ട്. കൊള്ള അടിപൊളി. എനിക്ക് ആക്ച്വലി ഇത് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നില്ല. ഇവിടെ ചെറിയൊരു വാക്വേ ഒക്കെ പോലെയുണ്ട്. അടിപൊളിയാണ്. നല്ല വെയിലാണ് ഇപ്പൊ ബീച്ചിൽ. സോ നമുക്ക് ഇതുവഴി നടന്നിട്ട് ആ സൈഡിൽ ചെന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ബീച്ചിന്റെ എന്താ പറയാ വിഷ്വൽസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആക്ച്വലി കുറച്ചും കൂടെ നേരത്തെ നിങ്ങൾ വരണം. ഇവിടെ ഇപ്പൊ നല്ല വെയിലാണ്. സോ നിങ്ങൾ സൺസ്ക്രീനോ എന്തെങ്കിലും ഒക്കെ എന്താ പറയാ ഇതാക്കിയിട്ട് വരത്തുള്ളൂ. അവിടെ കുറെ പിള്ളേർ റീൽ എടുക്കുന്നുണ്ട്. അപ്പൊ കാരണം ഇല്ല, നമുക്ക് ടാൻ അടിക്കും. ആക്ച്വലി എനിക്കും ഇവിടെ ഒരു ടാനൊക്കെ അടിച്ചെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഭയങ്കര വെയിൽ എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. രാവിലെ പോന്നപ്പോ ഇത്രയധികം വെയിലൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് നിങ്ങളെ ബീച്ചിലെ സ്വിമ്മിങ് ഈസ് പ്രോഹിബിറ്റഡ്, ഇറങ്ങരുത് എന്നൊക്കെ. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയ തിരകളാണ്. സോ അവർ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങള് തീർച്ചയായിട്ടും എന്താ പറയാ നമ്മള് നിങ്ങളല്ല നമ്മളെല്ലാവരും ഒബേ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാനോ അങ്ങനെയൊന്നും പോകണ്ട. ബിക്കോസ് അതിന്റെ എന്തെങ്കിലും എന്താ പറയാ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഉള്ളാൽ ബീച്ചിൽ പോയ പോലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇറങ്ങരുത് എന്ന്. അതേപോലെ തന്നെ ഇവിടെ ക്യാമൽ റൈഡ് ഒക്കെ ഉണ്ട്. യു ക്യാൻ സീ ഇസ്കാ നാം ക്യാ ഹേ ആദിൽ റാദി. ഈ ഒട്ടകത്തിന്റെ പേര് റാദി എന്നാണ്. കൊള്ളാം. എനിവേ നമുക്ക് പോകാം. നല്ല അടിപൊളി ബീച്ച്. യു ക്യാൻ സീ. ഞാൻ പറഞ്ഞില്ല, ഐ ആം ഓൾവേസ് ഫാസിനേറ്റഡ് അബൌട്ട് ദീസ് ബീച്ചസ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ടൈമും ബീച്ചസ് വരുന്നത്. അതേപോലെ തന്നെ നമ്മള് നോക്കി എന്ത് ഭംഗിയാണ്. യു ക്യാൻ സീ ഇതുണ്ടോ, നല്ല അടിപൊളി മണലൊക്കെ, നല്ല തരിതരി തരിതരി പോലെ. ആക്ച്വലി വെയിലുണ്ടെങ്കിലും അത്ര ചൂട് എനിക്കിപ്പൊ ഫീൽ ചെയ്യുന്നില്ല. വാവ്, സീ ദേ, അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ബട്ട് നോക്കൂ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങരുത്, പക്ഷെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. നോക്കി എന്ത് രസമാണ് തിരകള്. ലൈക്ക് ഇതിന്റെ ടൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇവിടെ ഒരുപാട് ഉണ്ടോ റെഡ് ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ ആണെന്ന് തോന്നിപ്പിക്കാനാണ്.
നല്ല ലോങ് ബീച്ച് കേട്ടോ, നല്ല ലോങ്, കൊള്ളാം, അടിപൊളി.